പോലീസിലെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ശരീരമൊക്കെ നന്നായി നോക്കണം എന്നൊക്കെ ഉള്ള. പക്ഷേ ശരീരം നോക്കുന്നതിൻ്റെ അപ്പുറത്ത് ബോഡി ബിൽഡറായിട്ടുള്ള മിസ്റ്റർ വയനാടായിട്ടുള്ള ഒരു പോലീസാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുമേഷ് 16 വർഷമായി കേരള പോലീസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അടുത്ത് മിസ്റ്റർ വയനാട് പട്ടം കിട്ടിയ ആളാണ്. അടുത്തേക്കാ ചെറിയ പേടിയുണ്ട് കേട്ടോ സുമേഷിന്റെ കയ്യും. നമ്മള് ഒരു 4 വർഷമൊക്കെ മുന്നേ കൽപ്പറ്റ ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെയല്ലേ നമ്മള് കൂടുതൽ കാണുന്നത്. പക്ഷെ അന്ന് ഇങ്ങനെ ഇത്ര ഒരു ബോഡി ബിൽഡിംഗ് ഉള്ള ഒരു ഇത് വന്നിട്ടില്ലല്ലോ. ഇതിപ്പോ എത്രയായി ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി? ഒരു കുറേ വർഷമായി കളിക്കുന്നുണ്ട്. പക്ഷേ മത്സരം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലാസ്റ്റ് 1 ഇയർ എന്ന് വേണമെങ്കിൽ പറയാം, കൊറോണയ്ക്ക് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടുത്തെ നമ്മളെ കോച്ചുണ്ട് രാജീവ് രവീന്ദ്രൻ, അപ്പോൾ ദയവാണ് ഫോഴ്സ് ചെയ്ത്. പൊതുവേ നമ്മൾ പറയും പോലീസിലുള്ളപ്പോൾ നല്ല ആരോഗ്യം വേണം, നല്ല ശരീരം വേണമെന്നൊക്കെ പറയും, അതിൻ്റെ അപ്പുറത്താണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മെയിൻ്റനൻസ്, എത്ര നേരം ഒരു ദിവസം ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം മത്സരം കഴിഞ്ഞുകൊണ്ട് ഒരു 2 മന്ത്സ് റിലാക്സ് ആണ്. ഈവനിങ് മാത്രം ഒരു 2 അവർ വർക്കൗട്ട് ഉള്ളൂ, അല്ലെങ്കിൽ മോർണിംഗ് 2.5 അവർ, പിന്നെ ഈവനിങ് 2.5 അവർ, ഡെയിലി 5 മണിക്കൂർ. ചെറിയ കാര്യമല്ല. അതെ അതെ. ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. 100-110 വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തി പോകാൻ നല്ല ഹൈ കലോറി വേണം. കോമ്പറ്റീഷൻ സമയത്ത് ഡെയിലി 1.5 കിലോ ചിക്കൻ, 16 എഗ് ഏകദേശം 1 kgന്റെ അടുത്ത് വെജിറ്റബിൾസ്, നട്ട്സ്, അങ്ങനെയൊക്കെയാണ്. വയനാട് ഒഫീഷ്യൽ അസോസിയേഷൻ്റെ? അതെ 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 അതെ, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ. അതെ അതെ അതെ. അതിനുശേഷം മിസ്റ്റർ കേരള ഉണ്ടായിരുന്നു, മിസ്റ്റർ കേരളക്ക് മെഡലുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ആരെങ്കിലും ഓടുന്നുണ്ടോ നടക്കുന്നുണ്ടോ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ പോലീസിലെ ജോലി എന്ന് പറഞ്ഞാൽ അത്രയും ഹെക്ടിക്കായിട്ടുള്ള ജോലി, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടുന്നത്? എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട്, മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പം ഞാൻ ടൂറിസത്തിലാണ്, വൈത്തിരി പൂക്കോട്ടിലേക്ക് ടൂറിസത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സൗകര്യത്തിനും വേണ്ടി കൂടിയാണ് അങ്ങനെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരള പോലീസ് അസോസിയേഷനും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നിലവിലുള്ള എസ് പി സാറ്, മുന്തി പോയ എസ് പി സാർ, ഇവരൊക്കെ അറിയാം, നല്ല രീതിയിലെ സപ്പോർട്ടായിരുന്നു. ഫാമിലി എങ്ങനെയാണ് ഇതിനെ? ഒരു ഫാമിലി സപ്പോർട്ടില്ലാണ്ട് നമുക്കിത് പറ്റില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പോലീസ് കൂടിയാണ്, അതിനിടയ്ക്ക് ഈ സമയവും ഓടി പിടിച്ച ഡ്യൂട്ടിയും ഈ 2 നേരത്തെ വർക്കൗട്ടും ഫാമിലിൻ്റെ സപ്പോർട്ടാണ് മെയിൻ. ഈ മീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 7-9 മീൽസൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്രയും മീൽസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. നെക്സ്റ്റ് ഈ 2024-25 മിസ്റ്റർ ഇന്ത്യക്കൊരു മെഡൽ വരണമെന്നാണ്. പോലീസിലിങ്ങനെ ചെയ്യുന്ന മുമ്പ് എനിക്കൊന്ന് അബുസലീമിക്കൊക്കെ പോലീസിലിരുന്നോണ്ട് തന്നെയല്ലേ മിസ്റ്റർ ഇന്ത്യ കേരളയ്ക്ക് ആയത്. അപ്പോൾ വയനാട്ടിൽ പോലീസിൻ്റെ ഒരു ബോഡി ബിൽഡിംഗ് അന്ന് തൊട്ടുള്ള ഒരു പാരമ്പര്യമാണ്. അതെ അതെ, നമുക്ക് പാരമ്പര്യം. അതിനുശേഷം പ്രദീപ് കുമാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് വയനാട് പോലീസിൻ്റെ ഞാനാണ് ഇപ്പോൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. കേരള പോലീസിന് വയനാട്ടിലെ ടൂറിസം പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് വൈത്തിരി സ്റ്റേഷനിലൊക്കെ. അപ്പോൾ ആ ടൂറിസം പോലീസിൻ്റെ ഭാഗമായിട്ടാണ് സുമേഷ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പൂക്കോട് തടാകത്തിലാണ് ഡ്യൂട്ടി. അപ്പോൾ ആരും പൂക്കോട് ടൂർ വരുന്ന ആൾക്കാരൊന്നും ഇവിടുന്ന് അലമ്പൊന്നും ഉണ്ടാക്കണ്ട, ആളെയൊക്കെ കണ്ടതല്ലേ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.